ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഡുബേഷ് ടെക് സോൺ. നമ്മളിന്നൊരു ഫുൾ സ്ക്രീൻ വാട്സപ്പ് സ്റ്റാറ്റസ് വീഡിയോ ആണ് ഉണ്ടാക്കാൻ പോകുന്നത്, അതും 4K റെസൊല്യൂഷനിൽ. അതിനായി നമുക്കൊരു കുഞ്ഞ് അപ്ലിക്കേഷൻ ആവശ്യമാണ്. അപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് വീഡിയോക്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വെച്ചിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനോട് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. നമ്മുടെ ചാനൽ ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനലങ്ങ് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിരിക്കുക. അപ്പോൾ നമുക്ക് ഇതിൻ്റെ വീഡിയോയിലേക്ക് പോകാം. ഇതാണ് ഗായ്സ് നമ്മുടെ അപ്ലിക്കേഷൻ. അപ്പോൾ വീഡിയോക്ക് താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഈ അപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ചിലരെങ്കിലും ലിങ്കിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ഈ ഒരു വേർഷൻ സപ്പോർട്ട് ചെയ്യാത്തത് കൊണ്ടാണ് ഈ ഒരു ഓപ്ഷൻ വരുന്നത്. ഈ പ്രശ്നം നമുക്ക് പരിഹരിക്കാം. അപ്പോൾ നിങ്ങൾ വീഡിയോക്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ അപ്ലിക്കേഷൻ ഡൗൺലോഡ് ലിങ്ക് 2 എന്ന് പറയുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ഒരു പേജ് ആയിരിക്കും ലഭിക്കുക. ഇവിടെ ഡൗൺലോഡ് XAPK പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഇനി നിങ്ങൾ മുകളിലോട്ട് ഇതേപോലെ ഒന്ന് സ്ക്രോൾ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ താഴെയായിട്ട് ഡൗൺലോഡ് XAPK 64.3 MB എന്ന് കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ധാരാളം ആഡ്സൊക്കെ ചിലപ്പോൾ ലോഡായി വരാൻ സാധ്യത ഉണ്ട്. അതൊക്കെ ജസ്റ്റ് ഒന്ന് സ്കിപ്പ് ചെയ്ത് കളയുക. ഇപ്പോൾ നിങ്ങളുടെ അപ്ലിക്കേഷൻ ഡൗൺലോഡായിക്കൊണ്ടിരിക്കുകയാണ്. ഇനി നിങ്ങൾക്ക് ഇതുപോലെ ഡൗൺലോഡ് ആയിട്ടില്ല എങ്കിൽ നിങ്ങൾ ഈ കാണുന്ന ക്ലിക്ക് ഹിയർ എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ അപ്ലിക്കേഷൻ തീർച്ചയായിട്ടും ഡൗൺലോഡ് ആവുന്നതായിരിക്കും. പിന്നീട് നിങ്ങൾക്ക് ഇതുപോലെ ഒരു ഓപ്ഷനാണ് വരിക, ഇവിടെ ഡൗൺലോഡ് എന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ അപ്ലിക്കേഷൻ തീർച്ചയായിട്ടും ഡൗൺലോഡ് ആവുന്നതായിരിക്കും. എൻ്റെ മൊബൈൽ ഫോണിൽ ഞാൻ ഈ ഒരു അപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തിട്ട് ഇൻസ്റ്റോൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഇതുപോലെയാണ് കാണാൻ സാധിക്കുക. നിങ്ങൾ ഈ കാണുന്ന പ്ലസ് എന്ന ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. പിന്നീട് നിങ്ങൾക്ക് ഇതുപോലെയാണ് കാണാൻ സാധിക്കുക. നിങ്ങൾ ഈ ഒരു പെൻസിലിൻ്റെ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക, എന്നാൽ മാത്രമേ നമുക്ക് ഫുൾ സ്ക്രീൻ വീഡിയോ ആയി എക്സ്പോർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി നമ്മൾ ഈ ഒരു റെസല്യൂഷൻ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കണം. 864 എന്ന് കൊടുക്കുക. ഈ നടുവിലെ ഒരു ഓപ്ഷൻ നിങ്ങൾ ഓഫ് ചെയ്തിടണം, എന്നാൽ മാത്രമേ നമ്മൾ വിചാരിക്കുന്ന റെസല്യൂഷൻ നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും റെസല്യൂഷൻ എങ്ങനെയാണ് സെറ്റ് ചെയ്യേണ്ടതെന്ന്. അപ്പോൾ ഇതേപോലെ തന്നെ നിങ്ങളുടെ മൊബൈൽ ഫോൺ നിങ്ങൾ സെറ്റ് ചെയ്തുക, എന്നിട്ട് ഈ ക്രിയേറ്റ് പ്രൊജക്റ്റ് എന്ന ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമുക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാനുള്ള ഒരു പേജാണ് ഓപ്പൺ ആയിട്ട് വന്നിരിക്കുന്നത്. നമുക്ക് വീഡിയോ എഡിറ്റ് ചെയ്യുന്നതിന് മുൻപ് വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. ഗായ്സ്, ഈ ഒരു വീഡിയോയാണ് നമ്മളിനി ഫുൾ സ്ക്രീൻ ആക്കി മാറ്റാൻ പോകുന്നത്. നിങ്ങൾക്ക് ഞാനിതൊന്ന് പ്ലേ ചെയ്ത് കാണിച്ചു തരാം. ഇത് ഒരു ഫുൾ സ്ക്രീൻ വീഡിയോ അല്ല. അതിനുമുമ്പ് ഞാൻ സൗണ്ട് ഒന്ന് കുറച്ചിട്ടുണ്ട്, കാരണം കോപ്പിറൈറ്റ് പ്രോബ്ലം ഉള്ളത് കൊണ്ടാണ്. വീഡിയോ നമ്മളിപ്പോൾ കണ്ടു. ഇതൊരു ഫുൾ സ്ക്രീൻ വീഡിയോ അല്ല. ഇനി നമ്മൾ ഫുൾ സ്ക്രീൻ വീഡിയോ ആക്കി നിർമ്മിക്കാൻ പോവുകയാണ്. അപ്പോൾ തിരിച്ച് നമ്മുടെ അപ്ലിക്കേഷനിലോട്ട് തന്നെ നമുക്ക് വരാം. ഇപ്പോൾ നമ്മുടെ അപ്ലിക്കേഷനിലോട്ട് നമ്മൾ തിരിച്ചെത്തിയിട്ടുണ്ട്. ഇനി നിങ്ങൾ ഈ കാണുന്ന പ്ലസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് ഇമേജ് ആൻഡ് വീഡിയോ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഇനി നമ്മൾ നേരത്തെ കണ്ട ആ ഒരു വീഡിയോ ഞാനിപ്പോൾ സെലക്ട് ചെയ്യുകയാണ്. മറ്റു ധാരാളം ഫ്യൂച്ചേഴ്സ് ഈ ഒരു അപ്ലിക്കേഷനുണ്ട്, എന്നാൽ നമ്മളിപ്പോൾ പരിചയപ്പെടുന്നത് വീഡിയോ ഫുൾ സ്ക്രീൻ ആക്കുന്നത് മാത്രമാണ്. അതുകൊണ്ടാണ് ഞാനിത് മാത്രം പറയുന്നത്. ഇനി നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഒരു ഫുൾ റിവ്യൂ ഇടാം. അപ്പോൾ നിങ്ങൾ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുക. ഇനി നിങ്ങൾ ഈ കാണുന്ന ഒരു മൂവ് ആൻഡ് ട്രാൻസാക്ഷൻ എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഇനി നിങ്ങൾ ഈ ഒരു ഐക്കണിലാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. പിന്നീട് നിങ്ങൾക്ക് ഇതുപോലെയാണ് കാണാൻ സാധിക്കുക. ഈ ഒരു ബോളിൻ്റെ ഐക്കണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾ 90° എന്ന് സെറ്റ് ചെയ്യുക. ഞാനിപ്പോൾ 90° എന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതനുസരിച്ച് നമ്മുടെ വീഡിയോവും 90°യിലാണ് നിൽക്കുന്നത്. ഇനി നിങ്ങൾ വീഡിയോയിൽ ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് ഇതുപോലെ സൂം ചെയ്യുകയാണ് വേണ്ടത്. നമ്മുടെ വീഡിയോ സൂം ചെയ്യുക. വീഡിയോ സൂം ചെയ്യുമ്പോൾ ചിലർക്കെങ്കിലും സംശയമുണ്ടാവും വീഡിയോയുടെ ക്ലിയർ കുറയുമെന്ന്. ഗൈസ്, നമുക്കൊന്ന് നോക്കാം വീഡിയോയുടെ ക്ലിയർ കുറയുന്നുണ്ടോ ഇല്ലേ എന്ന്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ആയിട്ട് ഫുൾ സ്ക്രീനായിട്ട് വീഡിയോ സെറ്റാക്കി വയ്ക്കുക. ഇനി നമുക്ക് വീഡിയോ ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഗായ്സ്, വീഡിയോ ഒക്കെ വർക്കാവുന്നുണ്ട്. ഞാനും നിങ്ങളെ പോലെ തന്നെ ഈ ഒരു വീഡിയോ എഡിറ്റിംഗ് ആപ്ലിക്കേഷൻ ഇപ്പോൾ ലൈവായിട്ടാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി നിങ്ങൾ മുകളിൽ കാണുന്ന ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ വീഡിയോ നമുക്ക് സേവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇനി നിങ്ങൾ താഴെ കാണുന്ന എക്സ്പോർട്ട് എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക.
ഗായ്സ്, നമ്മുടെ വീഡിയോ ഇപ്പോൾ സേവ് ആയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് കാണാൻ സാധിക്കും നല്ല സ്പീഡിൽ തന്നെയാണ് ഈ ഒരു വീഡിയോ സേവ് ആവുന്നത്. വീഡിയോ എക്സ്പോർട്ടിംഗ് ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ കാണുന്ന സേവ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ മൊബൈൽ ഫോണിലോട്ട് ഈ ഒരു വീഡിയോ സേവ് ആയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം ഫുൾ സ്ക്രീൻ ആയിട്ടാണോ വീഡിയോ പ്ലേ ആവുന്നതെന്ന്. ഗായ്സ്, നിങ്ങൾ കാണാൻ സാധിക്കും ഈ ഒരു വീഡിയോ ഫുൾ സ്ക്രീൻ ആയിട്ടാണ് ഇപ്പോൾ പ്ലേ ആയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ ഈ ഒരു വീഡിയോ ഫുൾ സ്ക്രീൻ ആയിട്ട് മാറിയിട്ടുണ്ട്. ക്ലിയറിനൊന്നും ഒരു കുറവും ഗായ്സ് ഇല്ല. അപ്പോൾ ഈ ഒരു അപ്ലിക്കേഷൻ ഒരു കിടിലൻ അപ്ലിക്കേഷൻ തന്നെയാണ് ഗായ്സ്. അപ്പോൾ വീഡിയോ പറയുന്ന കാര്യം എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടി ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു കിടിലൻ വീഡിയോ ആയിട്ട് കാണാൻ ഞാൻ രുപേഷ് സൈനിങ് ഔട്ട്.